എല്ലാ കൂട്ടുകാർക്കും ഓൺലൈൻ പഠന സഹായിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് തേർഡ് സ്റ്റാൻഡേർഡ് EVS വർക്ക്ഷീറ്റാണ്. വീഡിയോയിലേക്ക് നോക്കാം. ഇന്നത്തെ വിക്ടേഷനിലെ ക്ലാസ് കൂട്ടുകാരെല്ലാവരും കണ്ടു കാണുമല്ലോ. നമുക്ക് നൽകിയ വർക്ക്ഷീറ്റ് എന്തൊക്കെയാണ്? വ്യക്തിശുചിത്വം, പേഴ്സണൽ ഹൈജീൻ, പരിസര ശുചിത്വം, എൻവയോൺമെൻറ്റൽ ഹൈജീൻ, പിന്നെ രോഗങ്ങൾ പകരുന്ന രീതിയുമായി ബന്ധപ്പെട്ട ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്, ഒരു ചെക്ക് ലിസ്റ്റ് നിർമ്മിക്കാനുണ്ട്, പ്രിപ്പയർ ചെയ്ത ചെക്ക് ലിസ്റ്റ്, പിന്നെ ഒരു പേഴ്സണൽ ഹൈജീനുമായി ബന്ധപ്പെട്ടൊരു വേർഡ് വെബ് നോക്കണം. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന നാലാം പാഠമാണ് വൃത്തി നമ്മുടെ ശക്തി, ഹൈജീൻ അവർ സ്ട്രെങ്ത്. ശുചിത്വമില്ലായ്മയാണ് പല രോഗങ്ങൾക്കും കാരണമാകുന്നത്. പരിസര ശുചിത്വം പോലെ തന്നെ പ്രധാനമാണ് വ്യക്തി ശുചിത്വവും. ലാക്ക് ഓഫ് ഹൈജീൻ ഈസ് ദ റീസൺ ഫോർ മെനി ഡിസീസസ്. പേഴ്സണൽ ഹൈജീൻ ഈസ് ആസ് ഇമ്പോർട്ടൻ്റ് ആസ് എൻവയോൺമെൻറ്റൽ ഹൈജീൻ. ഒന്നാമതായി വ്യക്തി ശുചിത്വം, പേഴ്സണൽ ഹൈജീൻ എന്തൊക്കെ ശ്രദ്ധിക്കണം? ദിവസവും കുളിക്കണം, ടേക്ക് ബാത്ത് എവറി ഡേ. നഖം മുറിക്കണം, കട്ട് യുവർ നെയിൽസ്. ആഹാരത്തിന് മുൻപും ശേഷവും കൈയും വായും കഴുകണം, വാഷ് ഹാൻഡ്സ് ആൻഡ് മൗത്ത് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഫുഡ്. കക്കൂസിൽ നിന്നും വന്ന ശേഷം കൈകൾ സോപ്പ് ഉപയോഗിച്ച് കഴുകണം, വാഷ് ഹാൻഡ്സ് വിത്ത് സോപ്പ് ആഫ്റ്റർ യൂസിങ് ദി ടോയ്ലറ്റ്. തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കണം, ഡ്രിങ്ക് കൂൾഡ് ബോയിൽഡ് വാട്ടർ. ഇത്രയുമാണ് നാം ശ്രദ്ധിക്കേണ്ടത്. രണ്ടാമത്തേത് പരിസര ശുചിത്വം, എൻവയോൺമെൻറ്റൽ ഹൈജീൻ. എന്തൊക്കെയാണ് നാം ശ്രദ്ധിക്കേണ്ടത്? ചപ്പ് ചവറുകൾ വലിച്ചെറിയരുത്, ഡോണ്ട് ത്രോ എവേ വേസ്റ്റ് മെറ്റീരിയൽസ്. കക്കൂസിൽ മാത്രം മലവിസർജനം നടത്തുക, ഡിഫിക്കേറ്റ്സ് ഒള്ളി ഇൻ ദി ടോയ്ലറ്റ്. മൂത്രപ്പുരയിൽ മാത്രം മൂത്രമൊഴിക്കുക, പാസ് യൂറിൻ ഒള്ളി ഇൻ ദി ടോയ്ലറ്റ്. പൊതുസ്ഥലത്ത് തുപ്പരുത്, ഡോണ്ട് സ്പിറ്റ് ഇൻ പബ്ലിക് പ്ലേസസ്. ഭക്ഷണ അവശിഷ്ടങ്ങൾ വലിച്ചെറിയരുത്, ഡോണ്ട് ത്രോ എവേ റിമൈൻസ് ഓഫ് ഫുഡ്. ഈ വക കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് പരിസരത്തെ വൃത്തിയായി സൂക്ഷിക്കാൻ സാധിക്കും. അടുത്തതായി നമുക്കൊരു പട്ടിക പൂർത്തിയാക്കാനാണ്, ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യണം. ഇവിടെ മൂന്ന് കളങ്ങളുണ്ട്: രോഗം പകരുന്ന രീതി, ഹൗ ടു സ്പ്രെഡ് രോഗങ്ങൾ, ഡിസീസസ്, തടയാനുള്ള മുൻകരുതലുകൾ, പ്രിവൻറ്റീവ് മെഷേഴ്സ്. ആദ്യം നമുക്ക് കൊതുകിൻ്റെ നോക്കാം, ബൈ മോസ്കിറ്റോ. എന്തൊക്കെയാണ് രോഗങ്ങൾ? ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, മലേറിയ. ഡെങ്കി ഫീവർ, ചിക്കൻ ഗുനിയ, മലേറിയ. ഇതിൻ്റെ തടയാനുള്ള മുൻകരുതൽ എന്തൊക്കെയാണ്? പ്രിവൻറ്റീവ് മെഷേഴ്സ്: മലിനജലം കെട്ടി നിൽക്കുന്ന സാഹചര്യം ഇല്ലാതാക്കുക, അവോയ്ഡ് വാട്ടർ സ്റ്റാഗ്നേഷൻ. രണ്ടാമത് ഡ്രൈ ഡേ ആചരണം, ഒബ്സർവ് ഡ്രൈ ഡേ. ഇനി നമുക്ക് ഈച്ചയിലൂടെയും എലിയിലൂടെയും ജലത്തിലൂടെയുള്ളത് നോക്കാം. ഈച്ചയിലൂടെ ബൈ ഹൗസ് ഫ്ലൈ ഏതൊക്കെയാണ് രോഗങ്ങൾ? വയറിളക്കം, കോളറ, ഡിസെൻട്രി, കോളറ. തടയാനുള്ള മുൻകരുതൽ എന്തൊക്കെയാണ്? പരിസരം വൃത്തിയായി സൂക്ഷിക്കുക, ആഹാര സാധനങ്ങൾ അടച്ചു വയ്ക്കുക, കീപ് സറൗണ്ടിങ്സ് ക്ലീൻ, കീപ് ഫുഡ് ഐറ്റംസ് ക്ലോസ്ഡ്. അടുത്തത് എലിയിലൂടെ ബൈ റാറ്റ് ഏതൊക്കെയാണ് രോഗങ്ങൾ? എലിപ്പനി, പ്ലേഗ്, റാറ്റ് ഫീവർ, പ്ലേഗ്. തടയാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്? മാലിന്യങ്ങൾ അടിഞ്ഞുകൂടാൻ അനുവദിക്കരുത്, ഡു നോട്ട് അലോ വേസ്റ്റ് മെറ്റീരിയൽ ടു അക്യുമുലേറ്റ്. രണ്ട്, തുറന്നു വെച്ചിരിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ കഴിക്കരുത്, ഡോണ്ട് ഈറ്റ് ഫുഡ് ഐറ്റംസ് വിച്ച് ഈസ് കെപ്റ്റ് ഓപ്പൺ. അടുത്തത് ജലത്തിലൂടെ ബൈ വാട്ടർ ഏതൊക്കെയാണ് രോഗങ്ങൾ? വയറിളക്കം, വയറുകടി, മഞ്ഞപ്പിത്തം, കോളറ, ടൈഫോയിഡ്, ഡിസെൻട്രി, ഡയറിയ, ജോണ്ടിസ്, കോളറ, ടൈഫോയിഡ്. തടയാനുള്ള മുൻകരുതലുകൾ, പ്രിവൻറ്റീവ് മെഷേഴ്സ് എന്തൊക്കെയാണ്? തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക, ജലസ്രോതസ്സുകൾ വൃത്തിയായി സൂക്ഷിക്കുക, ഡ്രിങ്ക് കൂൾഡ് ബോയിൽഡ് വാട്ടർ, കീപ് വാട്ടർ സോഴ്സസ് ക്ലീൻ. അവസാനമായി പാറ്റയിലൂടെയുള്ള കുറച്ച് രോഗങ്ങൾ ബൈ കോക്രോച്ച് ഏതൊക്കെയാണ്? കുഷ്ഠം, വയറിളക്കം, ലെപ്രോസി, ഡിസെൻട്രി. അതിൻ്റെ തടയാനുള്ള മുൻകരുതൽ എന്തൊക്കെയാണ്? പ്രിവൻറ്റീവ് മെഷേഴ്സ്: ആഹാര സാധനങ്ങൾ അടച്ചു വയ്ക്കുക, വ്യക്തി ശുചിത്വം പാലിക്കുക, കീപ് ഫുഡ് ഐറ്റംസ് ക്ലോസ്ഡ്, പ്രാക്ടീസ് പേഴ്സണൽ ഹൈജീൻ. ഇതുപോലെ എഴുതി ഈ ടേബിള് കംപ്ലീറ്റ് ചെയ്യുക. അടുത്തത് വ്യക്തി ശുചിത്വവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ എഴുതാനാണ് പേഴ്സണൽ ഹൈജീൻ. ആദ്യം എന്തുവാണ്? കൈകഴുകലുണ്ട്, ഹാൻഡ് വാഷിംഗ്, പിന്നെ കുളിക്കൽ, ബാത്തിങ് ഉണ്ട്, വിയർ ക്ലീൻ ക്ലോത്ത്സ്, വൃത്തിയുള്ള വസ്ത്രം ധരിക്കാൻ. ബാക്കി എന്തൊക്കെ നമുക്ക് വ്യക്തി ശുചിത്വമായി ചെയ്യാൻ സാധിക്കും പേഴ്സണൽ ഹൈജീനുമായി? കൈകഴുകൽ, വാഷ്, ഹാൻഡ് വാഷിങ്ങിനോട് എന്തൊക്കെ നമുക്ക് എഴുതാൻ സാധിക്കും? ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് ബിഫോർ ഈറ്റിംഗ് ഫുഡും ഭക്ഷണം കഴിക്കുന്നതിന് ശേഷവും ആഫ്റ്റർ ഈറ്റിംഗ് ഫുഡും കൈ കഴുകുക. അടുത്തത് കുളിക്കുന്നതിനോട് നമുക്ക് എന്തോ എഴുതാൻ സാധിക്കും? രാവിലെയും വൈകിട്ടും, മോർണിംഗ് ആൻഡ് ഈവനിങ്. അതിൻ്റെ കൂടെ നമുക്ക് രണ്ട് നേരം പല്ല് തേക്കുക, ബ്രഷ് ടീത്ത് ട്വൈസ് ഡെയിലി. അത് കഴിഞ്ഞ് നമുക്ക് നഖം മുറിക്കണം, കട്ട് യുവർ നെയിൽസ്. അവസാനമായി തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക, ഡ്രിങ്ക് കൂൾഡ് ബോയിൽഡ് വാട്ടർ. അടുത്ത ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കാനാണ്, പ്രിപ്പയർ എ ചെക്ക് ലിസ്റ്റ്. എന്തുവാണ്? ശുചിത്വം പാലിക്കാൻ ഞങ്ങൾ ചെയ്യുന്നത്, വാട്ട് വി ഡു ടു മെയിൻറ്റെയിൻ ഹൈജീൻ. ഇവിടെ കൂട്ടുകാർ ചെയ്യേണ്ടത് വീട്ടിലെ അമ്മ, അച്ഛൻ, സഹോദരന്മാരുണ്ട്, അവരുടെ പേരെഴുതുക. അങ്ങനെ രണ്ട് കോളങ്ങൾ, ഉണ്ട് അല്ലെങ്കിൽ ഇല്ല.
ശുചിത്വം പാലിക്കാൻ ഞങ്ങൾ ചെയ്യുന്നത് എന്ന് എന്തോ ചോദ്യം എഴുതുക. അത് കഴിഞ്ഞിട്ട് ചെയ്യുന്നുണ്ടെങ്കിലുണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇല്ല. ആ ചോദ്യങ്ങൾ ഇവയൊക്കെ ആകാം. ദിവസവും രണ്ടു നേരം പല്ല് തേക്കുന്നു, ദിവസവും കുളിക്കുന്നു, കുളി കഴിഞ്ഞ ശരീരം നന്നായി തുടച്ച് വൃത്തിയാക്കുന്നു, ദിവസവും വൃത്തിയുള്ള വസ്ത്രം ധരിക്കുന്നു, തെളിപ്പിച്ചാറി വെള്ളം കുടിക്കുന്നു, പുറത്തിറങ്ങുമ്പോൾ ചെരുപ്പ് ഉപയോഗിക്കുന്നു, കക്കൂസിൽ വന്ന ശേഷം കൈകൾ സോപ്പ് ഉപയോഗിച്ച് കഴുകുന്നു. ഈ ചോദ്യങ്ങൾ കൂട്ടുകാർക്ക് ഉൾപ്പെടുത്താവുന്ന അതിനകത്ത് ബ്രഷ് ടീത്ത് ട്വൈസ് എവറി ഡേ, ടേക്ക് ബാത്ത് എവറി ഡേ, വൈപ്പ് ബോഡി ആഫ്റ്റർ ബാത്ത്, ഡ്രിങ്ക് കോൾഡ് ബോയിൽഡ് വാട്ടർ, യൂസ് ഫുട്ട് വെയർ വൈൽ ഗോയിങ് ഔട്ട്, വാഷ് ഹാൻഡ്സ് വിത്ത് സോപ്പ് ആഫ്റ്റർ യൂസിങ് ദി ടോയ്ലറ്റ്. ഈ ക്വസ്റ്റ്യൻസ് ആ ചെക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി യെസ് ഓർ നോ, ചെയ്യുന്നുണ്ടെങ്കിൽ യെസ് ഇല്ലെങ്കിൽ നോ എന്ന് ആ ടേബിളിൽ മാർക്ക് ചെയ്ത് അത് പൂർത്തിയാക്കുക. ഇന്നത്തെ വർക്ക്ഷീറ്റ് ഇവിടെ കഴിയുന്നു. എല്ലാ കൂട്ടുകാർക്കും നന്ദി. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് ഡു സപ്പോർട്ട്.